കോവിഡ് വ്യാപനം പോലെ തന്നെ വൈറസ് ബാധിച്ചവരുടെ മരണനിരക്കും കുതിച്ചുയരുകയാണ്. ഇപ്പോൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലാകെ ആ ഭീതിപ്പെടുന്ന വാർത്തയിലേക്കാണ്. കഴിഞ്ഞ 24 മണിക്കൂറിൻ്റെ കർണാടകത്തിൽ 204 പേരും തമിഴ്നാട്ടിൽ 94 പേരും കോവിഡ് മൂലം മരിച്ചു. ആന്ധ്രയിലും തെലങ്കാനയിലും താരതമ്യേന മരണനിരക്ക് കുറവാണെങ്കിലും 50-ൽ കൂടുതൽ മരണങ്ങൾ ഇരു സംസ്ഥാനങ്ങളിലുമായി നടക്കുന്നുണ്ട്. കർണാടകത്തിൽ ഇന്ന് രാത്രി മുതൽ 14 ദിവസത്തേക്ക് സമ്പൂർണ്ണമായ നിയന്ത്രണം പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. നദീറ വിവരങ്ങളുമായി. നദീറ, ആശങ്കപ്പെടുത്തുന്ന ഭീതിപ്പെടുത്തുന്ന വാർത്തയാണെങ്കിലും ആളുകൾ സ്വയം നിയന്ത്രിതമായി പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് സഹകരിക്കുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്തിൽ പൊതുവിലെന്നാണ് മനസ്സിലാകുന്നത്. ഇന്നത്തെ പുതിയ കണക്കുകൾ, സ്ഥിതി എങ്ങനെയാണ്? കർണാടകയിൽ മാത്രം 204 മരണങ്ങളാണ് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ സംഭവിച്ചിരിക്കുന്നത്. ഇതൊരു വലിയ കണക്കു തന്നെയാണ്. ഇതേ അവസ്ഥ തമിഴ്നാട്ടിലും ഉണ്ടാകുന്നു. അവിടെ 100-നടുത്ത്, അതായത് 94 മരണങ്ങൾ ഉണ്ടായിരിക്കുന്നു. തെലങ്കാനയിലേക്കും ആന്ധ്രയിലേക്കും പോവുകയാണെങ്കിൽ, തെലങ്കാനയിൽ കഴിഞ്ഞ ഒന്നാം തരംഗത്തിൽ ഇത്രയധികം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല. പക്ഷേ രണ്ടാം തരംഗത്തിൽ മരണസംഖ്യ കൂടുന്നു. 64 മരണങ്ങളാണ് അവിടെ നിന്ന് 24 മണിക്കൂറിനിടെ റിപ്പോർട്ട് ചെയ്തത്. ആന്ധ്രയിലേക്ക് പോവുകയാണെങ്കിൽ 53 മരണങ്ങൾ ആന്ധ്രയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നു. ഇങ്ങനെ മരണസംഖ്യ വ്യാപകമായി കൂടുന്ന ഒരവസ്ഥയും വൈറസ് വ്യാപനത്തോടൊപ്പം തന്നെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഞാൻ നേരത്തെയൊക്കെ റിപ്പോർട്ട് ചെയ്ത പോലെ കർണാടകയിൽ ഏറ്റവും കൂടുതൽ മരണങ്ങളും അതുപോലെ വൈറസ് വ്യാപനവും രൂക്ഷമായിരിക്കുന്നത് തലസ്ഥാന നഗരമായ ബംഗളൂരുവിലാണ്. ഇവിടെയാണ് ആളുകൾക്ക് മൃതദേഹങ്ങൾ ദഹിപ്പിക്കുന്നതിനും സംസ്കാര ചടങ്ങുകൾ നടത്തുന്നതിനും ഒക്കെ വലിയ കാലതാമസം അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ ശ്മശാനം ഹൃദയഭേദകമായ കാഴ്ച. 2 ദിവസമായി മൃതദേഹങ്ങളുമായി കാത്തു നിൽക്കുന്ന ക്യൂവിൽ നിൽക്കുന്ന ആളുകൾ, അവിടത്തേക്ക് സ്ഥിതി സാധാരണ നിലയിലേക്ക് എത്തിയിട്ടുണ്ടോ നദീറ? ഒരിക്കലും ഇല്ല രതീഷ്. സാധാരണ നിലയിലേക്ക് പോകണമെങ്കിൽ ഈ മരണസംഖ്യ കുറയണം. അത് ഒരിക്കലും ഉണ്ടാകുന്നില്ല. ഓരോ ദിവസവും മരണസംഖ്യ കൂടുകയാണ്. നേരത്തെ 147 മരണമായിരുന്നു ഇന്നലെ നടന്നതെങ്കിൽ, ഇപ്പോൾ ഏറ്റവും ഒടുവിലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് 204 മരണങ്ങളാണ്. ആ ഒരു സാഹചര്യം രതീഷിന് മനസ്സിലാകുമെന്ന് കരുതുന്നു. 7 ശ്മശാനങ്ങൾ മാറ്റിവെച്ചിട്ടും ഈ സംസ്കാര ചടങ്ങുകളൊന്നും തീരാത്ത അവസ്ഥ തന്നെയാണ് ബംഗളൂരുവിലുള്ളത്. അത് പുലർച്ചെ വരെ നീണ്ടു നിൽക്കുന്നു. ഒരു ദിവസം കടന്നു പോകുന്നു, മോർച്ചറിയിലേക്ക് തിരിച്ച് മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നു, തിരിച്ച് പിറ്റേ ദിവസം എടുത്ത് വീണ്ടും ശ്മശാനത്തിന് മുന്നിൽ കാത്തുകെട്ടിക്കിടക്കേണ്ട അവസ്ഥ ഈ മരണപ്പെട്ടവരുടെ ബന്ധുമിത്രാദികൾക്ക് ഉണ്ട് എന്നതാണ് ഏറ്റവും ഖേദകരമായ കാര്യം, സങ്കടകരമായ കാര്യം. ഈ അവസ്ഥയിലൂടെയാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ കടന്നുപോകുന്നത്. ഒപ്പം തന്നെ വൈറസ് വ്യാപനവും രൂക്ഷമായി തന്നെ തുടരുന്നു രതീഷ്.